ഓർഡർ ഓർഡർ റൂൾ 50. ആലപ്പുഴയിൽ നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച ഗൺമാനും സെക്യൂരിറ്റി ഓഫീസറിനുമെതിരെ കേസെടുത്തിട്ടും തുടർ നടപടികൾ സ്വീകരിക്കാതെ പോലീസ് കേട്ട് അട്ടിമറിക്കുന്നതിനായി പറയപ്പെടുന്ന സാഹചര്യം ചർച്ച ചെയ്യുന്നതിനായി സഭാ നടപടികൾ നിർത്തിവെക്കണമെന്ന പ്രമേയം പരിഗണനക്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് സർവശ്രീ ഷാഫി പറമ്പിൽ, എൻ ഷംസുദ്ദീൻ, മോൻസ് ജോസഫ്, അനൂപ് ജേക്കബ്, മാണി സി കാപ്പൻ, ശ്രീമതി കെ കെ രമ എന്നീ ബഹുമാനപ്പെട്ട അംഗങ്ങൾ റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. നോട്ടീസിലൂടെ ഉന്നയിച്ചിരിക്കുന്ന വിഷയം അടുത്ത കാലത്തുണ്ടായ ഒരു പ്രത്യേക സംഗതിയെ സംബന്ധിച്ചുള്ളതല്ല, സംസ്ഥാനത്തെ കോടതിയുടെ പരിഗണനയിലുമാണ്. സഭാചട്ടം 52 ക്ലോസ് 3, ക്ലോസ് 7 എന്നിവ പ്രകാരം അനുവദിക്കാൻ കഴിയുന്നതല്ല എന്നറിയിക്കുകയാണ്. ഇതൊരു റീസന്റ് ഒക്കറൻസ് ആണ്. കാരണം ഞങ്ങളുടെ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് മജിസ്ട്രേറ്റ് കോടതി കേസെടുക്കാൻ ആവശ്യപ്പെട്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഞങ്ങളുടെ കേസ് അതാണ്. കേസ് രജിസ്റ്റർ ചെയ്തിട്ടും മുഖ്യമന്ത്രിയുടെ ഇടതും വലതും ഭാഗത്ത് നിൽക്കുന്ന ഗൺമാൻമാർ രണ്ടുപേരും ഇതുവരെ പോലീസ് ആവശ്യപ്പെട്ടിട്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാവുകയോ കേസുമായി സഹകരിക്കുകയോ ചെയ്യുന്നില്ല എന്നാണ്. ഞാൻ പറഞ്ഞല്ലോ, വിത്ത് ഡ്യൂ റെസ്പെക്ട് പറ്റില്ല. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് എല്ലാ ബഹുമാനവും ഡ്യൂ റെസ്പെക്ട് പറ്റില്ല. സോറി, ശ്രദ്ധ ക്ഷണിക്കൽ. ശ്രീ ടി പി രാമകൃഷ്ണൻ, ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി, പ്ലീസ് അംഗങ്ങൾ മൈക്രോഫോൺ യൂസ് ചെയ്യണം, ഹെഡ്സെറ്റ് യൂസ് ചെയ്യണം, പ്ലീസ് പ്ലീസ് ഹെഡ്സെറ്റ് യൂസ് ചെയ്യണം പ്ലീസ്. സർ, വനം നശീകരണം തടയൽ ലക്ഷ്യമാക്കി യൂറോപ്യൻ യൂണിയൻ റബ്ബർ ഇറക്കുമതി നിയന്ത്രണം കർശനമാക്കിയിരിക്കുകയാണ്. സർ, കേന്ദ്ര ഇറക്കുമതി നയം കേരളത്തിലെ റബ്ബർ മേഖല വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിച്ചു. കേന്ദ്രം വളരെ പ്രതികാരത്തോടുകൂടിയാണ് സംസ്ഥാനങ്ങളോട് കേരളത്തോട് പെരുമാറുന്നത്. റബ്ബർ കർഷകരുടെ സംരക്ഷണത്തിന് കേന്ദ്രം പ്രത്യേക പാക്കേജ് അനുവദിക്കേണ്ടതുണ്ട്. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന റബ്ബർ പ്രൊഡക്ഷൻ ഇൻസെന്റീവ് പദ്ധതി മാത്രമാണ് റബ്ബർ കൃഷിക്കാർക്ക് സഹായകരമായിട്ടുള്ളത്. ഇപ്പോൾ പ്രഖ്യാപിച്ച 150 രൂപ കൃഷിക്കാർക്ക് ലഭിക്കുന്നു. 250 രൂപയെങ്കിലും കൃഷിക്കാർക്ക് ലഭിക്കത്തക്ക നിലയിലുള്ള നിലപാടാണ് കേന്ദ്രം സ്വീകരിക്കേണ്ടത്. ഈ കാര്യത്തിൽ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തേണ്ടതുണ്ട്. സർ, തോട്ടങ്ങളുടെ പുനരുദ്ധാരണത്തിന് സഹായം ലഭ്യമാക്കേണ്ടതുണ്ട്. ഇവിടെ കേരളത്തോട് ഈ കാര്യത്തിലും വളരെ അവഗണനയാണ് കാണിക്കുന്നത്. കേരളത്തിന് പുതുതായി കൃഷി ചെയ്യുന്നതിനും അതുപോലെ തന്നെ തോട്ടങ്ങളുടെ പുനരുദ്ധാരണത്തിനും കേരളത്തിലെ കൃഷിക്കാർക്ക് അനുവദിച്ചത് 25,000 രൂപയായി. എന്നാൽ ഇപ്പോൾ ആ സഹായം പോലും നിർത്തലായി കഴിഞ്ഞിട്ടുണ്ട്. ഇതേ സന്ദർഭത്തിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അനുവദിക്കുന്നത് 40,000 രൂപയാണ്. കേരളത്തിന് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കും വീണ്ടും കൃഷി ചെയ്യുന്നതിനും 50,000 രൂപയെങ്കിലും കേരളത്തിലെ കൃഷിക്കാർക്ക്, തോട്ടം റബ്ബർ കൃഷിക്കാർക്ക് ലഭിക്കേണ്ടതുണ്ട്. കേന്ദ്രം താങ്ങുവില നിശ്ചയിക്കണം. റബ്ബർ ബോർഡിന്റെ സഹായം ലഭിക്കുന്നില്ല. ജീവനക്കാരുടെ എണ്ണം കുറവാണ്. കേരളത്തിന്റെ പ്രാതിനിധ്യം കുറച്ചിരിക്കുന്നു. റബ്ബർ ബോർഡ് തന്നെ ഇല്ലാതാക്കാനാണ് കേന്ദ്ര നീക്കം. ബോർഡിന്റെ ആസ്ഥാനം കേരളത്തിൽ നിന്ന് മാറ്റാൻ കേന്ദ്രം നീക്കം തുടരുന്നു. ഈ കാര്യത്തിൽ കേരള ഗവൺമെന്റിന്റെ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. Yes, Minister. Walk out, please. Sir.